മികച്ച ഒരു മൂന്നാം ദിവസത്തിന് ശേഷം മികച്ച ഒരു നാലാം ദിവസം കൂടി ഹൃദയത്തിന് ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും എക്സലന്റ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. നാലാം ദിവസവും ഹൃദയം മിന്നിച്ചു എന്ന കാര്യങ്ങളാണ് ട്രേഡ് അനലിസ്റ്റുകളും പുറത്തുവിടുന്നത്. മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആദ്യ ദിവസം 2.72 കോടി നേടിയപ്പോൾ 1.27 കോടി ഷെയർ ആണ് ലഭിച്ചത്. രണ്ടാമത്തെ ദിവസം എത്തിയപ്പോൾ 3.08 കോടി നേടിയപ്പോൾ 1.44 കോടി ഷെയർ ലഭിച്ചു. മൂന്നാമത്തെ ദിവസം സൺഡേ കേരളത്തിൽ ലോക്ക്ഡൌൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം പിറ്റേ ദിവസത്താണ് കൂട്ടിയത്. അപ്പോൾ 2.70 കോടി നേടി 1.26 കോടി ഷെയറും ലഭിച്ചു. അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസത്തെ കളക്ഷൻ എടുക്കുമ്പോൾ 8.50 കോടിയാണ് കേരളത്തിൽ നിന്നും മാത്രം ഹൃദയം സിനിമ നേടിയത്. ഏകദേശം 3.97 കോടി ഷെയറും ലഭിച്ചു. ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് ഹൃദയം എന്ന സിനിമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിലും മികച്ച കളക്ഷൻ തന്നെയാണ് ഹൃദയം രേഖപ്പെടുത്തുന്നതും. അതിനുശേഷം പിറ്റേ ദിവസത്തെ അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ചും വലിയ വാർത്തയായി കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആണ് ലഭിച്ചത്. കൂടാതെ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുകളിൽ ഒന്നായ സരിത തിയേറ്ററിൽ വലിയ ടിക്കറ്റ് ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അഡീഷണൽ ഷോകൾ ആഡ് ചെയ്യേണ്ടി വന്നു എന്ന വിവരങ്ങളും വന്നിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഈവനിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനോടെ ഹൃദയം 20 കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇത് വലിയ നമ്പേഴ്സ് ആണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഹൃദയം എന്ന സിനിമ ഈ വർഷത്തെ വമ്പൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും മികച്ച റിപ്പോർട്ടാണ് ഹൃദയം എന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണവ് എന്ന താരത്തിനും ഏറ്റവും വലിയ താരമൂല്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ചിത്രം. പ്രണവിന്റെ ഈ വീഡിയോയിലെ ഈ നടന്നു വരവ് ആ ഇരിപ്പിടത്തിലേക്കാണ്. പുതിയ യങ് സൂപ്പർ സ്റ്റാർ ആകാനുള്ള ആ ഇരിപ്പിടത്തിലേക്കാണ് പ്രണവിന്റെ ഈ വരവ്.